ഹായ് ഹലോ എല്ലാവർക്കും, തിരക്കവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ വ്ളോഗായിട്ട് ഇടാൻ വേണ്ടിയൊന്നും ഷൂട്ട് ചെയ്തതല്ല, ഞാൻ റാൻഡമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന കുറേ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു വ്ളോഗ് ആക്കിയതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു മാസമായി വീഡിയോ എടുത്തിട്ട്, പക്ഷേ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഏകദേശം ഒരു 12 ഇയേഴ്സിനൊക്കെ ശേഷം ആണ് ഇപ്പോൾ ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അത് ലാസ്റ്റ് എന്തോ കന്യാകുമാരി എന്തോ പോയപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് ട്രെയിനിൽ പോയതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അതൊന്നും നമുക്ക് അത്ര വേഗമായിട്ടുള്ള ഓർമ്മ എനിക്കത്ര റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. അപ്പം ഞങ്ങൾ എറണാകുളത്ത് ഞങ്ങളുടെ ഒരു കസിൻ്റെ മാരേജിന് പോവാണ്. ഞാൻ, അച്ഛനമ്മ, അനിയൻ, പിന്നെ എൻ്റെ കസിൻ നേരത്തെ വീട്ടിൽ കണ്ട ആൾ, പിന്നെ ഇതെൻ്റെ വേറൊരു കസിനാണ്, വല്യമ്മയുടെ മക്കളാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ എറണാകുളത്തിന് പോവുകയാണ്, ഒരു കസിൻ്റെ മാരേജിന്. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് ഒരു 1 ഡേ ട്രിപ്പാണ്. നമ്മളൊരു സാറ്റർഡേ പോയി, സാറ്റർഡേ ഈവനിങ് ആണ് ഫംഗ്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൺഡേ തന്നെ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന TTR വന്നു. അപ്പം എനിക്ക് ഈ ഒരു പുള്ളിക്കാരനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വെട്ടം സിനിമയാണ് ആ ട്രെയിനിനകത്ത് ഇരുന്നപ്പോൾ അത്ര ഓർമ്മ വന്നത്. അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്റ്റേഷൻസൊക്കെ കണ്ടു. ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ പിന്നെ എന്തൊക്കെയോ വീഡിയോ എടുത്തു. പിന്നെ കുറേ വയലും കാടും തോടും ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാമൊന്നും ഞാനിത് ഇട്ടില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഏകദേശം എറണാകുളം എത്തി. അപ്പോൾ ആ ട്രെയിനിൻ്റെ വ്യൂ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമയിൽ കാണാറുള്ള ലിസി ഹോസ്പിറ്റൽ കണ്ടു. അത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ചേട്ടൻ പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫ്ലാറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ്സ്. ഏകദേശം A to Q OW അത്രയും അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ജസ്റ്റ് അവിടെ പോയി ഒന്ന് ഫ്രഷപ്പ് ആയി, പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടു. പിന്നെ എൻ്റെ കസിനാണ് പുള്ളിക്കാരി, എൻ്റെ അച്ഛന് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ആൽബം വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ നേരെ ഒരു യൂബറ് ബുക്ക് ചെയ്തിട്ട് പാർക്ക് ഹോട്ടൽ പനമ്പള്ളി നഗർ അവന്യൂ സെൻറ്റർ അവിടെ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇത് ബ്രൈഡ് ആൻഡ് ഗ്രൂം വരുന്നതൊക്കെയാണ്. അത് ഞാൻ അവിടെ വലിയ സ്റ്റിൽസൊന്നും ഞാൻ എടുത്തില്ല, ജസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോ മാത്രമേ റാൻഡമായിട്ട് എടുത്തുള്ളൂ. അവിടെ പോയി കസിൻസിനെ എല്ലാം കണ്ടു, നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, തിരിച്ചിറങ്ങി തിരിച്ച് വീണ്ടും യൂബർ ബുക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട്. അവിടെ ചെന്നു നേരെ ഫ്ലാറ്റ്, ഒരുറക്കം, പിന്നെ രാവിലെ എണീറ്റു, പിന്നെയും ഫ്രഷായി. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1 ഡേക്ക് വേണ്ടിയാണ് നമ്മൾ പോയത്. കാരണം നമുക്കവിടെ സ്റ്റേ ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു അധികം. എനിക്കും അടുത്ത ദിവസം വന്നിട്ട് സ്കൂളിലൊക്കെ പോകാനുണ്ടായിരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് നിന്നില്ല, തിരിച്ചു പോയപ്പോൾ ചേച്ചിയാണ് നമ്മൾ ഫുഡ് പോയത്. അപ്പോൾ അതാണ് എൻ്റെ കസിൻ അൻവി, അവളുടെ വൈറ്റിൻ്റെ കഥയൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് നമ്മൾ നേരെ പ്ലാറ്റ്ഫോം നമ്പർ 3 ആയിരുന്നു. ട്രെയിൻ വന്നു, സ്വാഭാവികമായിട്ട് അതിനകത്ത് കയറി ഉടനെ ഞാൻ കിടന്ന് ഉറങ്ങി. തലേന്ന് ഉറക്കമൊക്കെ ചെയ്താലും എനിക്ക് നല്ല ക്ഷീണമായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പം ഈ കുമ്പളം എന്ന ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെ ഓർത്ത് ചുമ്മാ എടുത്ത് വെച്ച വീഡിയോ ആണ്. പിന്നെ ഈ പാലവും എനിക്ക് അപ്പം ആരൊക്കെയോ പറഞ്ഞു തന്നതൊക്കെ ഏത് പാലാന്നൊക്കെ, പക്ഷേ ഇപ്പം എനിക്ക് ഒരു ഓർമ്മയില്ല, ഏകദേശം ഒരു മാസമായി. അപ്പോൾ അങ്ങനെ കുറച്ച് റാൻഡം വീഡിയോസ് എല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ വീടെത്താറായി, ട്രിവാൻഡ്രം സെൻറ്ററിലെത്തി. സിറ്റി സർക്കുലറിലാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.